നമസ്കാരം ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിപ്പ് വേവിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ തേങ്ങ അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല ഇതിന് ഉപയോഗിക്കാവുന്ന കഷ്ണങ്ങൾ കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരിക്ക ഇത് രണ്ടും മാത്രമേ നമ്മൾ ഈ കൂട്ടാന് വേണ്ടിയിട്ട് എടുക്കാറുള്ളൂ വറുത്തിട്ട പുളിങ്കറി എന്നൊക്കെ പറയുമല്ലോ അതിൻ്റെ തന്നെ ചെറിയ വ്യത്യാസമുള്ള ഒരു വേർഷനാണ് അപ്പോൾ കണ്ടുനോക്കൂ ആദ്യം നമ്മൾ കുമ്പളങ്ങ അതായത് പോലെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് ഈ കൂട്ടാന് വളരെ ചെറുതായിട്ട് തന്നെ നുറുക്കണതാണ് സോ അത് ചെറിയൊരു കുമ്പളങ്ങയാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും ഇനി അത് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഒന്നോ രണ്ടോ വിസിൽ മതി വേവിക്കുന്ന സമയത്ത് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ ഈ ഒരു കുമ്പളങ്ങ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ ഒരു രണ്ട് വിസിൽ അടിക്കട്ടെ കുമ്പളങ്ങ വേവണ സമയം കൊണ്ട് നമുക്ക് അടുത്ത പണി നോക്കാം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറിയ സവാള ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ചെറിയ ഉള്ളി ഒരു പിടി എടുക്കുകയാണെങ്കിലും നന്നായിരിക്കും ഇനി നമ്മൾ ഉള്ളിയുടെ ഒപ്പം തന്നെ തക്കാളി ഇടുകയാണ് സാധാരണ നമ്മൾ ഉള്ളി ഒന്ന് വഴണ്ട് ആ ഒരു ബ്രൗൺ നിറമൊക്കെ ആകുമ്പോഴല്ലേ തക്കാളി ചേർക്കാറുള്ളത് ഇതിൽ അങ്ങനെയല്ല കാരണം നമുക്കിതിൽ ഉള്ളി ഇങ്ങനെ വല്ലാതെ മൂത്ത ഒരു മണമൊന്നും ആവശ്യമില്ല അതുകൊണ്ട് തക്കാളിയുടെ അളവ് പറയുകയാണെങ്കിൽ മൂന്നോ നാലോ തക്കാളി കാരണം കുമ്പളങ്ങയുടെ ഒപ്പം തന്നെ തക്കാളി വേണം ഈ ഒരു കൂട്ടാന് ഈ ഉള്ളിയും തക്കാളിയും കൂടി കിടന്ന് ഒരുമിച്ച് ഒന്ന് വഴണ്ട് കിട്ടണം ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർക്കാം എണ്ണയിൽ ഒന്ന് വഴട്ടിയെടുക്കാം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി തക്കാളിയും ഉള്ളിയും പാകത്തിന് ആ എണ്ണയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കുമ്പളങ്ങയുടെ കഷ്ണവും കൂടി ചേർക്കാം തക്കാളിക്ക് പുളി ഉണ്ടാവും എന്നാലും ഒരരിനെല്ലിക്ക വലിപ്പത്തിൽ അവനവൻ്റെ പുളിക്കനുസരിച്ച് നെല്ലിക്ക വലിപ്പത്തിലോ കൂടി പുളി എടുത്തിട്ട് അത് പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കാം കുമ്പളങ്ങ നേരത്തെ വേവിച്ച് വെച്ചുകൊണ്ടാണ് പുളി ഒപ്പം ചേർക്കുന്നത് കേട്ടോ ഇനി പുളി നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ പുളിയുടെ വേവ് കഴിയട്ടെ 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ചു ഇപ്പോൾ ഇതിൽ ഉള്ളിയും തക്കാളിയും കണ്ടോ ഉടയാതെ ഇതുപോലെ കിടക്കണം നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന ഗ്രേവി പോലെ ഉള്ളി വല്ലാതെ ഇങ്ങനെ മുരിഞ്ഞ് മൂത്ത ഒരു വാസനയും അതുപോലെ ആ ഒരു കളറൊന്നും അല്ല വേണ്ടത് വഴട്ടിയ സ്വാദ് വേണം എന്നാൽ നമുക്ക് ഈ തക്കാളിയുടെ ഉള്ളിയുടെയും കഷ്ണങ്ങൾ ഇതുപോലെ കാണാനും വേണം ഇനി കറിവേപ്പില ചേർക്കാം ഒരു 3 തണ്ട് കറിവേപ്പില അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട പൊടികളാണ് കേട്ടോ ആദ്യം വേണ്ടത് നന്നായിട്ട് 1 ടീസ്പൂൺ സാമ്പാർ പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും പൊടികളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ നേരത്തെ നമ്മൾ ഒരല്പം ഉപ്പ് തക്കാളിയുടെ ഉള്ളിയുടെയും കൂടെ ചേർത്തിരുന്നു കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം ചേർത്തിട്ടുള്ള പൊടികളും കൂടി 1 മിനിറ്റ് നന്നായിട്ട് ഇതിൽ യോജിച്ച് തിളച്ചു വരട്ടെ പൊടികളുടെ ആ പച്ചവാസനയൊക്കെ മാറി കൂട്ടാൻ നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫാക്കുകയാണ് ഇനി ഇതിലേക്ക് വറുത്തിടുകയാണ് വറുത്തിടാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ഉലുവ 1 ടീസ്പൂൺ കടുക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് 1 തണ്ട് കറിവേപ്പില ഇത്രയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു കൂട്ടാൻ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര കൽച്ചട്ടി ആയതുകൊണ്ട് ഇതിൽ തന്നെ ഉരുകിക്കോളും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തീ ഓഫ് ആക്കുന്നതിന് മുമ്പ് ചേർക്കുക അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര അത് സ്വാദ് കൂട്ടണതാണ് ആ തക്കാളിയും ഇവിടെ പുളിയും വാളമ്പുള്ളിയുടെ പുളിയൊക്കെ കൂടി ഒന്ന് ബാലൻസ് ചെയ്യും കണ്ടോ അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക തേങ്ങയോ പരിപ്പോ ഒന്നുമില്ലാതെ വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് ഈ ഒരു കൂട്ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെഴുക്ക് പുരട്ടിയോ എന്തെങ്കിലും ഒരു തോരനോ മാത്രം മതി ഊണയിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായോ എന്നുള്ളത് കമൻസിൽ അറിയിക്കുക ഇതുപോലെയുള്ള നല്ല നല്ല വിഭവങ്ങളുമായി വീണ്ടും കാണാം